കഴിഞ്ഞ വോളിയത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രധാനമായും ഇലക്ട്രോലൈറ്റിക് സെൽ, ഇലക്ട്രോളിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ്, ഫാരഡേസ് ഫസ്റ്റ് ലോ കണ്ടു, ഫാരഡേസ് സെക്കൻഡ് ലോ, അത് വെച്ചുള്ള പ്രോബ്ലംസ് എങ്ങനെ ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്, ഇലക്ട്രോളിസ് നടത്തുമ്പോൾ ഇനേർട്ട് ഇലക്ട്രോഡ് ഉപയോഗിച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ഒരു റിയാക്റ്റീവ് ഇലക്ട്രോഡ് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും, അതുപോലെ നമ്മൾ ഇലക്ട്രോളിസിസ് ഓഫ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ നമ്മൾ കണ്ടു. അവിടെ കാഥോഡിൽ എന്ത് കിട്ടും, ആനോഡിൽ എന്ത് കിട്ടും എന്ന് നമ്മൾ കണ്ടു അല്ലേ. ബാറ്ററീസിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ബാറ്ററീസ്? ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടു ബാറ്ററീസ് എന്ന് പറയുന്നത് ഗാൽവാനിക് സെൽ അഥവാ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. എന്തായിരുന്നു ഇലക്ട്രോ കെമിക്കൽ സെൽ? ദ സെൽ വിച്ച് കൺവേർട്ട് ദ കെമിക്കൽ എനർജി ഓഫ് എ സ്പോൺടേനിയസ് റിയാക്ഷൻ ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഏറ്റവും ആദ്യമായി നമ്മൾ പരിചയപ്പെട്ടത് ദാനിയൽ സെല്ലായിരുന്നു. അത്തരത്തിലൊരു ദാനിയൽ സെൽ നമുക്ക് സാധാരണ കൊമേഴ്സ്യൽ ആപ്ലിക്കേഷനായിട്ട് വളരെ ചെറിയ ഉപകരണങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ വ്യാവസായികമായി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ വളരെ ചെറിയ ഫോമിൽ എങ്ങനെ ഉപയോഗിക്കാം, അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ബാറ്ററി? എ ബാറ്ററി ഈസ് എ ഗാൽവാനിക് സെൽ ഓർ എ സീരീസ് ഓഫ് ഗാൽവാനിക് സെൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ഡയറക്റ്റ് ഇലക്ട്രിക് കറണ്ട് അറ്റ് എ കോൺസ്റ്റൻ്റ് വോൾട്ടേജ്. അപ്പോൾ ബാറ്ററീസ് നമുക്ക് ചുരുക്കി എങ്ങനെ പറയാം, ടു ഓർ മോർ സെൽസ് കണക്റ്റഡ് ഇൻ സീരീസ് ഓർ കോൾഡ് ബാറ്ററി. രണ്ടോ അതിൽ കൂടുതൽ സെല്ലിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് ഇലക്ട്രിക് കറണ്ട് ഒരു ഡയറക്റ്റ് സോഴ്സായി പ്രത്യേകിച്ച് ഒരു കോൺസ്റ്റൻ്റ് വോൾട്ടേജ് തരത്തക്ക വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെല്ലുകളുടെ ഒരു ശ്രേണിയാണ് എന്ത് ബാറ്ററി. എനി ബാറ്ററി ഓർ എ സെൽ ഈസ് എ ഗാൽവാനിക് സെൽ അല്ലേ, അത് നമുക്കറിയാം. ഏത് ബാറ്ററിയും അല്ലെങ്കിൽ സെല്ലും എന്താണ്, ഗാൽവാനിക് സെല്ലാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? വെയർ ദ കെമിക്കൽ എനർജി ഓഫ് എ റിഡോക്സ് റിയാക്ഷൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇനി ഈ ബാറ്ററീസിന് നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഇപ്പോൾ നമ്മൾ ഡ്രൈ സെൽ പരിചയപ്പെട്ടു ചാപ്റ്റർ പഠിക്കുന്ന തുടക്കത്തിൽ അല്ലേ. അതുപോലെ വാച്ചസിലും ഒക്കെ ഉപയോഗിക്കുന്ന മെർക്കുറി സെൽ അല്ലെങ്കിൽ ബട്ടൺ സെല്ലുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതിനെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധ്യമാണോ? അല്ലല്ലോ. ഒരു പ്രാവശ്യം മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ, വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നാൽ സ്കൂട്ടറിലും കാറിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് സെൽ അല്ലേ, അതുപോലെ ക്യാമറയിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് വരുന്ന നിക്കൽ കാഡ്മിയം സെൽ, അതുപോലെ നമ്മുടെ മൊബൈൽ ഉള്ള സെൽ, ഇത്തരം സെല്ലുകളെയൊക്കെ നമുക്ക് വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും അല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെല്ലുകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, പ്രൈമറി സെൽ ആൻഡ് സെക്കൻഡറി സെൽ. അപ്പോൾ എന്താണ് പ്രൈമറി സെൽ? ദ സെൽ വിച്ച് കനോട്ട് ബി യൂസ്ഡ് അഗെയിൻ ബൈ റീചാർജിങ്. വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധ്യമല്ലാത്ത സെല്ലുകളെ വിളിക്കുന്നവരാണ് പ്രൈമറി സെൽ. അവിടെ ഒരു സെൽ റിയാക്ഷൻ ഉണ്ടാകുമല്ലോ. ആ സെൽ റിയാക്ഷൻ്റെ പ്രത്യേകത എന്തായിരിക്കും? സെൽ റിയാക്ഷൻ ഈസ് ഇറിവേഴ്സിബിൾ. സെൽ റിയാക്ഷൻ എന്താണ്? ഇറിവേഴ്സിബിളാണ്. വീണ്ടും നമുക്കതിനെ അതേ കണ്ടീഷനിൽ തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധ്യമാകാത്തത്. അപ്പോൾ എന്താണ് സെക്കൻഡറി സെൽ? ദ സെൽ വിച്ച് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ബൈ റീചാർജിങ്. വീണ്ടും വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലുകളെ വിളിക്കുന്നവരാണ് സെക്കൻഡറി സെൽ. അപ്പോൾ സെക്കൻഡറി സെല്ലിലെ സെൽ റിയാക്ഷൻ്റെ പ്രത്യേകത എന്താണ്? റിവേഴ്സിബിൾ. അതായത് ചാർജ് ചെയ്യുമ്പോൾ വീണ്ടും ആ സെൽ റിയാക്ഷൻ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. അതുകൊണ്ട് വീണ്ടും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി സെൽ ആൻഡ് സെക്കൻഡറി സെൽ. ദെൻ കണ്ടീഷൻസ് ഓഫ് എ കൊമേഴ്സ്യൽ സെൽ ടു ബി സാറ്റിസ്ഫൈഡ് ടു യൂസ് ഇറ്റ് പ്രാക്ടിക്കലി. ഒരു കൊമേഴ്സ്യൽ സെൽ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം?
നമ്മൾ കണ്ടിട്ടുണ്ട്, ഡിജിറ്റൽ വാച്ചസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, റിമോട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, പല ഇലക്ട്രോണിക് ഡിവൈസിലും നമ്മൾ സെല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെ കണ്ടീഷൻസ് ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി ലൈറ്റ്, വെയ്റ്റ് വളരെ കുറവായിരിക്കണം, ഇറ്റ് ഷുഡ് ബി കോമ്പാക്ട്, വളരെ ചെറിയ സൈസ് ആയിരിക്കണം, ഇറ്റ്സ് വോൾട്ടേജ് ഷുഡ് നോട്ട് ചേഞ്ച് അപ്രീഷ്യബിളി ഡ്യൂറിങ് ഇറ്റ്സ് യൂസ്. ഇതിൻ്റെ ഉപയോഗത്തിൽ വോൾട്ടേജ് വലിയ രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പാടില്ല, അതായത് ഏകദേശം ഒരു കോൺസ്റ്റൻറ്റ് സെൽ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടാൻ പറ്റണം. കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ പ്രായോഗിക തലത്തിൽ വ്യാവസായികമായി ഉപയോഗിക്കാൻ സാധിക്കും. ഇനി പ്രൈമറി സെല്ലിന് രണ്ട് മേജർ എക്സാമ്പിളാണ് ഡ്രൈ സെല്ലും അതുപോലെ മെർക്കുറി സെല്ലും. സെക്കൻഡറി സെല്ലിന് നമുക്ക് പഠിക്കാനുള്ള രണ്ട് ടിപ്പിക്കൽ എക്സാമ്പിൾസാണ് ലെഡ് ആസിഡ് സെൽ, അതുപോലെ നിക്കൽ കഡ്മിയം സെൽ. ഇനി ഓരോ സെല്ലിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യത്തേത് ഡ്രൈ സെൽ. ഡ്രൈ സെൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ഡ്രൈ സെല്ലിൽ ഒരു സിങ്ക് കണ്ടെയ്നറുണ്ട്, ആ സിങ്ക് കണ്ടെയ്നറാണ് ആനോഡ്. കാഥോഡ് കാർബൺ അഥവാ ഗ്രഫൈറ്റ് റോഡിനെ ചുറ്റിപ്പറ്റി പൊടിച്ച മാംഗനീസ് ഡയോക്സൈഡും അതുപോലെ കാർബണും ചേർന്ന ഒരു മിക്സറുണ്ട്, അതാണ് കാഥോഡ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എ പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡിൻ്റെയും സിങ്ക് ക്ലോറൈഡിൻ്റെയും ഒരു പേസ്റ്റാണ് എന്ത്, ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇവിടുത്തെ ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ആണല്ലോ. അപ്പോൾ സിങ്ക് താരതമ്യേന ഇലക്ട്രോപോസിറ്റി കൂടിയ മെറ്റലായതുകൊണ്ട് സിങ്ക് എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്യും, രണ്ട് ഇലക്ട്രോണെ ലൂസ് ചെയ്ത് സിങ്ക് 2+ ആയിട്ട് മാറും, അതാണ് ആനോഡ് റിയാക്ഷൻ. കാഥോഡ് റിയാക്ഷനിൽ മാംഗനീസ് ഡയോക്സൈഡ്, നമ്മുടെ ഇലക്ട്രോലൈറ്റിലുള്ള അമോണിയം കാറ്റിയോണിൻ്റെ സാന്നിധ്യത്തിൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് അഥവാ റിഡക്ഷന് വിധേയമായി MnOOH ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ദ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഈസ് ഫ്രം +4 to +3. അപ്പോൾ അതാണ് കാഥോഡ് റിയാക്ഷൻ. അങ്ങനെ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാമല്ലോ. അതിനെ എന്ത് വിളിക്കും, ഓവറോൾ സെൽ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ 2 ഇലക്ട്രോൺ ക്യാൻസൽ. അപ്പം ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ Zn+2MnO2+2NH4+. റൈറ്റ് സൈഡ് ആഡ് ചെയ്തപ്പോൾ Zn2+2MnOOH+2NH3. ചേഞ്ച് ഇൻ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് ഇൻ ഡ്രൈ സെൽ, ദാറ്റ് ഈസ് +4 to +3. അമോണിയ ഗ്യാസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അത് ഉണ്ടാകുന്ന അമോണിയ ഗ്യാസിന് എന്ത് സംഭവിക്കും, സിങ്ക് 2+ എന്ന് പറയുന്ന അയോണുമായിട്ട് ചേർന്ന് ഒരു കോംപ്ലക്സ് ആയി മാറുന്നു. ദാറ്റ് മീൻസ് ദ അമോണിയ പ്രൊഡ്യൂസ് ഇൻ ദ റിയാക്ഷൻ ഫോം എ കോംപ്ലക്സ് വിത്ത് Zn2+. എന്താണ് ആ കോംപ്ലക്സ്, Zn NH3 4 times 2+. സിങ്ക് 4 coordinated ആണ്. അപ്പോൾ 4 അമോണിയ ഈ സിങ്കിലേക്ക് കോർഡിനേറ്റ് ചെയ്ത് Zn NH3 4 times 2+ എന്ന് പറയുന്ന കോംപ്ലക്സ് ആയി മാറുന്നു. ഇനി ഡ്രൈ സെല്ലിൻ്റെ ഓവറോൾ സെൽ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് അയോൺസ് വരുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള സെല്ലുകൾ ഒരു കോൺസ്റ്റൻറ്റ് സെൽ പൊട്ടൻഷ്യൽ തരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഡ്രൈ സെൽ ഗീസ് എ വേരിയിങ് പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ഫ്രം 1.5 volt to 1.25 volt. ദാറ്റ് ഈസ് ഡ്രൈ സെൽ ഡസ് നോട്ട് ഗീവ് എ കോൺസ്റ്റൻറ്റ് സെൽ പൊട്ടൻഷ്യൽ ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ്. തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ ഡ്രൈ സെൽ ഒരു കോൺസ്റ്റൻറ്റ് സെൽ പൊട്ടൻഷ്യലിനെ തരുന്നില്ല എന്ന് കാണാം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ദ ഓവറോൾ സെൽ റിയാക്ഷൻ ഇൻവോൾവ്സ് അയോൺസ് ഇൻ സൊല്യൂഷൻ. ഇതിൻ്റെ ഓവറോൾ സെൽ റിയാക്ഷനിൽ എന്തുണ്ട്, അയോൺസ് ഉണ്ട്. ഹൂസ് കോൺസെൻട്രേഷൻ ക്യാൻ ചേഞ്ച്, അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. തൽഫലമായി ഡ്രൈ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡ്രൈ സെൽ ഗീവ്സ് എ വേരിയിങ് സെൽ പൊട്ടൻഷ്യൽ ബിക്കോസ് ദ ഓവറോൾ സെൽ റിയാക്ഷൻ ഇൻവോൾവ്സ് അയോൺസ് ഇൻ സൊല്യൂഷൻ ഹൂസ് കോൺസെൻട്രേഷൻ ക്യാൻ ചേഞ്ച്. ഇനി രണ്ടാമത്തെ പ്രൈമറി സെല്ലിൻ്റെ എക്സാമ്പിളാണ് മെർക്കുറി സെൽ. മെർക്കുറി സെൽ അഥവാ ബട്ടൺ സെൽ നമ്മൾ നിത്യവും കാണുന്നതാണ്, വാച്ചസിലും മറ്റ് ഇലക്ട്രോണിക് ഡിവൈസിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സെല്ലാണ് മെർക്കുറി സെൽ. മെർക്കുറി സെല്ല് ആനോഡ് സിങ്ക്
അമാൽഗം സിങ് മെർക്കുറി കപ്പിളാണ് ആനോഡായിട്ട് ഉപയോഗിക്കുന്നത്. കാഥോഡ് എന്ന് പറയുന്നത് എ പേസ്റ്റ് ഓഫ് മെർക്കുറി കോക്സൈഡ് ആൻഡ് കാർബൺ, കാർബണിൻ്റെയും മെർക്കുറി കോക്സൈഡിൻ്റെ ഒരു മിശ്രിതമാണ് കാഥോഡ്. ഇലക്ട്രോലൈറ്റ് പേസ്റ്റ് ഓഫ് KOH ആൻഡ് ഇസഡനോ, പൊട്ടാസ്യം ഹൈഡ്രോക്സിൻ്റെയും സിങ്ക് ഓക്സിൻ്റെയും ഒരു പേസ്റ്റാണ് ഇലക്ട്രോലൈറ്റ്. ഇവിടെയും ആനോഡ് റിയാക്ഷൻ, റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് ഓക്സിഡൈസ് ചെയ്യുന്നു, അതായത് രണ്ട് ഇലക്ട്രോണെ ലൂസ് ചെയ്ത് ഇസഡൻ 2+ ആയിട്ട് മാറുന്നു. അത് ഇലക്ട്രോലൈറ്റുള്ള OH- അയോണിൻ്റെ സാന്നിധ്യത്തിൽ സിങ്ക് ഓക്സൈഡായിട്ടാണ് ഓക്സിഡൈസ് ചെയ്യുക. അപ്പോൾ OH- നിന്ന് ബാക്കി എന്ത് വരും? വാട്ടർ. കാഥോഡ് റിയാക്ഷനിൽ കാഥോഡിലുള്ള മെർക്കുറി ഓക്സൈഡ് വാട്ടറിൻ്റെ സാന്നിധ്യത്തിൽ ഈ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് റിഡക്ഷന് വിധമായി മെർക്കുറിയായിട്ട് മാറും. അപ്പോൾ നമുക്ക് തിരിച്ച് ഈ OH- അതേപോലെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്താൽ 2OH- 2OH- ക്യാൻസൽ ആവുന്നുണ്ട്, 2 ഇലക്ട്രോൺ ക്യാൻസൽ ആവുന്നുണ്ട്, X2O ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോൾ ഓവറോൾ സെൽ റിയാക്ഷൻ എഴുതുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് മാത്രമേ ഉള്ളൂ? ZN+HGO. നെറ്റ് റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ. റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ ZNO+HG. അപ്പോൾ ദിസ് ഇസ് ദ ഓവറോൾ സെൽ റിയാക്ഷൻ. ഇപ്പോൾ ഇവിടുത്തെ ഓവറോൾ സെൽ റിയാക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോ അയോൺ ഈസ് ഇൻവോൾവ്, അതുകൊണ്ട് ഇവിടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ മെർക്കുറി സെൽ ക്യാൻ ഗീവ് എ കോൺസ്റ്റൻറ്റ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് എബൌട്ട് 1.35 volts ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ് ടൈം. ഇപ്പോൾ മെർക്കുറി സെൽ ഗീവ്സ് എ കോൺസ്റ്റൻറ്റ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് 1.35 volts ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ്. വൈ? ബിക്കോസ് ദ ഓവറോൾ സെൽ റിയാക്ഷൻ ഡസ് നോട്ട് ഇൻവോൾവ് എനി അയോൺസ് ഇൻ സൊല്യൂഷൻ. സെക്കൻഡറി സെല്ലിൽ ആദ്യ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞത് ലെഡ് ആസിഡ് സെൽ അഥവാ ലെഡ് സ്റ്റോറേജ് ബാറ്ററി, സ്കൂട്ടറിലും കാറിലും അല്ലേ മറ്റും ഉപയോഗിക്കുന്ന സെല്ലാണ് ലെഡ് ആസിഡ് സെൽ. ഈ ലെഡ് ആസിഡ് സെല്ലിൽ ആനോഡ് ലെഡാണ്, കാഥോഡ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് 38% കോൺസെൻട്രേറ്റ് സൾഫ്യൂറിക് ആസിഡ്, നല്ല കോൺസെൻട്രേഷൻ ഉള്ള സൾഫ്യൂറിക് ആസിഡാണ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ആനോഡിലെ ലെഡ് സൾഫ്യൂറിക് ആസിഡിനെ കൺസ്യൂം ചെയ്യുന്നു, അതാണ് ആനോഡ് റിയാക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ ലെഡ് രണ്ട് ഇലക്ട്രോണെ ലൂസ് ചെയ്ത് Pb2+ ആയിട്ട് മാറുമ്പോൾ നമ്മുടെ ഇലക്ട്രോലൈറ്റിലുള്ള സൾഫേറ്റ് അയോണിൻ്റെ പ്രസൻസിൽ എന്തായിട്ട് മാറും? ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. ദാറ്റ് ഇസ് ദ ആനോഡ് റിയാക്ഷൻ കോൾഡ് ഓക്സിഡേഷൻ റിയാക്ഷൻ. കാഥോഡിൽ ഉള്ളത് ആരാണ്? Pb2. ആ Pb2 ആനോഡ് റിയാക്ഷൻ ലൂസ് ചെയ്ത രണ്ട് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. Pb2 രണ്ട് ഓക്സിജൻ 4-, അപ്പോൾ ലെഡ് +4. ആ +4 ലെഡ് രണ്ട് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് +2 ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോഴും സൾഫേറ്റ് അയോണിൻ്റെ സാന്നിധ്യത്തിൽ എന്തായിട്ട് മാറും? Pb2+ SO4 2- ചേർന്ന് Pb SO4 ആയിട്ട് മാറും. ദെൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എന്തായിട്ട് മാറും? വാട്ടറുമായിട്ട് മാറും. ഇതാണ് കാഥോഡ് റിയാക്ഷൻ. ഇതിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ സെൽ റിയാക്ഷൻ. അപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ 2 ഇലക്ട്രോൺ ക്യാൻസൽ അല്ലേ. ഇനി നോക്കാം, Pb+ Pb2+ 2 സൾഫേറ്റും 4H+ കൂടെ ചേർന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 2H2SO4. നെറ്റ് റിയാക്ഷൻ റിഡക്ഷൻ ഓക്സിഡേഷൻ, ദാറ്റ് ഇസ് റിഡോക്സ് റിയാക്ഷൻ. റൈറ്റ് സൈഡ് ആഡ് ചെയ്താൽ ഇവിടെ ഒരു Pb SO4, ഇവിടെ ഒരു Pb SO4. അപ്പോൾ 2 Pb SO4 +2 water. അപ്പോൾ ദിസ് ഈസ് ദ സെൽ റിയാക്ഷൻ ഓൺ ഡിസ്ചാർജ് ഓർ ഓൺ വർക്കിംഗ്. ലെഡ് ആസിഡ് സെൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സൾഫ്യൂരിക് ആസിഡിനെ കൺസ്യൂം ചെയ്യുന്നു എന്ന് മനസ്സിലാവും അല്ലേ. അതുകൊണ്ട് തന്നെ ആനോഡിലുള്ള ലെഡ് സൾഫ്യൂരിക് ആസിഡിനെ കൺസ്യൂം ചെയ്ത് ലെഡ് സൾഫേറ്റായിട്ട് മാറുന്നു. കാഥോഡിലെ Pb2 സൾഫ്യൂരിക് ആസിഡിനെ കൺസ്യൂം ചെയ്ത് അല്ലെങ്കിൽ ഉപയോഗിച്ച് എന്തായിട്ട് മാറും? ലെഡ് സൾഫേറ്റ്. അപ്പോൾ രണ്ടും ലെഡ് സൾഫേറ്റായിട്ടാണ് മാറുക. അതിൽ ആനോഡിലുള്ള ലെഡ് 0 oxidation നിന്ന് +2 ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. കാഥോഡിലുള്ള ലെഡ് +4 ആണ്, അത്
രണ്ട് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് പ്ലസ് ടു ആയിട്ട് റിഡ്യൂസ് ചെയ്യും. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ ഇത് രണ്ടും എന്തായിട്ട് മാറും? ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ബൈ പ്രൊഡക്റ്റ് എന്ത് കിട്ടും? വാട്ടർ. അതുകൊണ്ട് നമുക്ക് പറയാം, ഓൺ വർക്കിംഗ് സൾഫ്യൂറിക് ആസിഡ് ഈസ് കൺസ്യൂംഡ്. എന്നാൽ ഈ ലെഡ് ആസിഡ് സെല്ലിനെ നമ്മൾ ഉപയോഗിച്ച ശേഷം റീചാർജ് ചെയ്യുന്ന വിചാരിക്കുക, അങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ സെൽ റിയാക്ഷൻ എന്ത് ചെയ്യും? തിരിയും. ദാറ്റ് മീൻസ് ദ സെൽ റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ. അപ്പോൾ ഉണ്ടായ ലെഡ് സൾഫേറ്റ് വാട്ടറുമായിട്ട് ചേർന്ന് തിരിച്ച് ആനോഡിൽ ലെഡായിട്ടും കാഥോഡിൽ PbO2 ആയിട്ടും മാറും. അപ്പോൾ ഉപയോഗിച്ച സൾഫ്യൂരിക് ആസിഡ് ഈസ് റീജനറേറ്റഡ്. ഉപയോഗിച്ച സൾഫ്യൂരിക് ആസിഡ് വീണ്ടും അതേപോലെ തിരിച്ചു കിട്ടും. ഇനി സെക്കൻഡറി സെല്ലിൻ്റെ രണ്ടാമത് നമ്മൾ പറഞ്ഞ എക്സാമ്പിളാണ് നിക്കൽ കാഡ്മിയം സെൽ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. ആനോഡ് എന്ന് പറയുന്ന കാഡ്മിയമാണ്. കാഥോഡ് കാഡ്മിയം ഗ്രിഡ് കണ്ടെയ്നിങ് നിക്കൽ ഡയോക്സൈഡ്, ഇലക്ട്രോലൈറ്റ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. ഇതാണ് നിക്കൽ കാഡ്മിയം സെൽ. ഇവിടെ ഓവറോൾ സെൽ റിയാക്ഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓവറോൾ സെൽ റിയാക്ഷൻ കാഡ്മിയം ഓക്സൈഡായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു. നിക്കൽ 3 ഹൈഡ്രോക്സൈഡ് നിക്കൽ 2 ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. അപ്പോൾ കാഡ്മിയം 2 ഇലക്ട്രോണെ ലൂസ് ചെയ്താണ് Cd2+ ആയിട്ട് മാറിയിട്ട് നിക്കൽ ഹൈഡ്രോക്സിൻ്റെ സാന്നിധ്യത്തിൽ എന്തായിട്ട് മാറുക? CdO. അപ്പോൾ നിക്കൽ +3 ന് +2 ആകാൻ 1 ഇലക്ട്രോൺ മതി. പക്ഷേ കാഡ്മിയം 2 ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്നു. അതുകൊണ്ട് 2 നിക്കൽ 3 ഹൈഡ്രോക്സൈഡ് ഓരോ ഇലക്ട്രോണെ ഗെയിൻ ചെയ്ത് 2 നിക്കൽ 2 ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് ദ ഓവറോൾ സെൽ റിയാക്ഷൻ. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ത്, അതുപോലെ ലിമിറ്റേഷൻ ന്യൂനത എന്ത്? ഈ സെല്ലിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ലോങ്ങർ ലൈഫ് ദാൻ ലെഡ് സ്റ്റോറേജ് സെൽ. ലെഡ് ആസിഡ് സെൽ അഥവാ ലെഡ് സ്റ്റോറേജ് സെല്ലിനേക്കാളും കൂടുതൽ നാൾ നമുക്ക് വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ലോങ്ങർ ലൈഫ്. ഒരു ന്യൂനത അഥവാ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മോർ എക്സ്പെൻസീവ് ടു മാനുഫാക്ചർ. ഇനി എന്താണ് ഫ്യുവൽ സെൽ എന്ന് നോക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഫ്യുവൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ എനർജിയെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആക്കാമല്ലോ. അത്തരം സെല്ലുകളെ നമ്മൾ വിളിക്കുന്നവരാണ് ഫ്യുവൽ സെൽ. ദാറ്റ് മീൻസ് ഗാൽവാനിക് സെൽ യൂസ് ടു കൺവേർട്ട് ദി എനർജി ഓഫ് കമ്പസ്റ്റൻ ഓഫ് ഫ്യുവൽ ലൈക്ക് ഹൈഡ്രജൻ, മീഥെയ്ൻ, മെത്തനോൾ എക്സെട്ര ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ആർ കോൾഡ് ഫ്യുവൽ സെൽ. അപ്പം ഹൈഡ്രജനെ പോലെയുള്ള അല്ലെങ്കിൽ മീഥേനെ പോലുള്ള അല്ലെങ്കിൽ മെത്തനോൾ പോലുള്ള ഫ്യുവൽ ഓക്സിജനിൽ കത്തുമ്പോൾ കിട്ടുന്ന കെമിക്കൽ എനർജി നേരിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കാൻ സാധിക്കും. അത്തരം സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഫ്യുവൽ സെൽ. എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഫ്യുവൽ സെൽ ഈസ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെൽ. ഈ ഫ്യുവൽ സെല്ലിൻ്റെ ഒരു പ്രത്യേകത, ദ സെൽ ഈസ് യൂസ്ഡ് ഫോർ ദ പവർ സപ്ലൈ ഇൻ അപ്പോളോ സ്പേസ് പ്രോഗ്രാം. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിച്ച സെല്ല് ഏതാണ്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലാണ്. ഇനി എന്താണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെൽ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പോറസ് കാർബൺ ആനോഡ്, വളരെ ചെറിയ കുഴികളുള്ള ഗ്രാഫൈറ്റാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോറസ് ഗ്രാഫൈറ്റ് ഈസ് ദ കാഥോഡ്. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ ബബ്ലിംഗ് ത്രൂ ദ ഇലക്ട്രോഡ് ഇൻ ടു കോൺസെൻട്രേറ്റഡ് NaOH ആൽക്കലി ഇലക്ട്രോലൈറ്റ്. ഈ ആൽക്കലി ഇലക്ട്രോലൈറ്റിലേക്ക് 2 എൻഡിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും കടത്തിവിടുന്നു. ഇതിനകത്ത് ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം അല്ലെങ്കിൽ പലേഡിയം മെറ്റലൂടെ ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ പൊടിച്ച പ്ലാറ്റിനം അഥവാ പലേഡിയം കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്താ കാര്യം? ഇതിനകത്ത് നമ്മൾ 2 ഗ്യാസാണ് സെൻഡ് ചെയ്യുന്നത്. ഒരു സൈഡിൽ കൂടി ഹൈഡ്രജൻ ഗ്യാസിനെ കടത്തിവിടുന്നു, മറ്റേ സൈഡിൽ കൂടി ഓക്സിജൻ ഗ്യാസിനെ കടത്തിവിടുന്നു. അപ്പോൾ ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം ഓർ പലേഡിയം മെറ്റൽസ് ആർ ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദ ഇലക്ട്രോഡ് ടു കാറ്റലൈസ് ദ ഇലക്ട്രോഡ് റിയാക്ഷൻ. ഈ ഇലക്ട്രോഡ് റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാറ്റിനവും പലേഡിയും ഉപയോഗിക്കുന്നത്. ആനോഡ് റിയാക്ഷൻ എന്താണ്? കാഥോഡ് റിയാക്ഷൻ എന്താണ്? ഇതിൽ ആനോഡ് റിയാക്ഷൻ നമുക്ക് എഴുതണമെങ്കിൽ എളുപ്പം ഓവറോൾ സെൽ റിയാക്ഷൻ എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും. എന്താണ് ഓവറോൾ സെൽ റിയാക്ഷൻ? ഹൈഡ്രജൻ ഓക്സിജൻ കത്തി എന്തായി മാറുന്നു? വാട്ടറായി മാറും. ഇപ്പോൾ ബാലൻസ് ചെയ്താൽ 2 ഓക്സിജൻ അല്ലേ, അപ്പോൾ എത്ര വാട്ടർ? 2 വാട്ടർ. അപ്പോൾ ഹൈഡ്രജൻ 4 ആയി, അപ്പോൾ 2x2. ദിസ് ഈസ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ.
അപ്പം ആനോഡ് റിയാക്ഷനിൽ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഹൈഡ്രജനാണ്, ആ ഹൈഡ്രജൻ ഇലക്ട്രോണെ ലൂസ് ചെയ്യും. അപ്പോൾ നാല് ഹൈഡ്രജൻ നാല് ഇലക്ട്രോണെ ലൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഹൈഡ്രജൻ ഇലക്ട്രോണെ ലൂസ് ചെയ്താൽ കിട്ടുന്ന എച്ച് പ്ലസ് ആരുമായിട്ട് ചേർന്നാലേ ഈ പ്രോഡക്റ്റ് വാട്ടർ ഉണ്ടാവും, ഒ എച്ച് മൈനസ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോളൈറ്റുള്ള ഒ എച്ച് മൈനസുമായിട്ട് ചേരണം. അപ്പോൾ എത്ര എച്ച് പ്ലസ് ഉണ്ട്? രണ്ട് എക്സ് ടുവിൽ നാല് എച്ച് പ്ലസ് ഉണ്ട്. നാല് ഇലക്ട്രോണെ ലൂസ് ചെയ്ത് നാല് എച്ച് പ്ലസ് ആയിട്ട് മാറും. ആ നാല് എച്ച് പ്ലസ് നാല് ഒ എച്ചുമായിട്ട് ചേർന്ന് നാല് വാട്ടറായിട്ട് മാറും. ഇനി നമുക്ക് കാഥോഡ് റിയാക്ഷൻ എഴുതാം. കാഥോഡ് റിയാക്ഷൻ എഴുതുമ്പോൾ കാഥോഡിൽ ആരാണ്? ഓട്ടു, ഒരു ഓട്ടുവാണ്. ഈ ഒരു ഓട്ടു എന്തായി മാറണം എന്ന് നോക്കി, ഇവിടെ നമുക്ക് ഫോർ ഒ എച്ച് മൈനസുമായിട്ടല്ലേ ചേർന്നത്, അത് നമ്മുടെ പ്രോഡക്റ്റ് അല്ലല്ലോ. അപ്പോൾ ആ ഫോർ ഒ എച്ച് മൈനസ് കൺസ്യൂം ചെയ്യുന്നത് തിരിച്ച് കിട്ടണ്ടേ? അപ്പോൾ ആനോഡ് റിയാക്ഷനിൽ ഉപയോഗിക്കപ്പെട്ട നാല് ഒ എച്ച് മൈനസ് നമുക്ക് തിരിച്ച് കിട്ടണം. അതേപോലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് രണ്ട് വാട്ടറാണ് നെറ്റ് റിയാക്ഷനിൽ. ആനോഡ് റിയാക്ഷനിൽ നാല് വാട്ടർ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ രണ്ട് വാട്ടർ ഇവിടെ ഉപയോഗിക്കണമല്ലോ. പിന്നെ ഹൈഡ്രജൻ ലൂസ് ചെയ്ത നാല് ഇലക്ട്രോൺ ഇവിടെ ഉപയോഗിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നാല് ഹൈഡ്രജനും നാല് ഓക്സിജനും ഈ നാല് ഇലക്ട്രോണുമായിട്ട് ചേർന്ന് നാല് ഒ എച്ച് മൈനസ് ആയിട്ട് മാറും. രണ്ടുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ഒ എച്ച് മൈനസ് ഫോർ ഒ എച്ച് മൈനസ് ക്യാൻസൽ, ഫോർ ഇലക്ട്രോൺ ക്യാൻസൽ, രണ്ട് വാട്ടറും ഇവിടുത്തെ നാല് വാട്ടറൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ മിച്ചം രണ്ട് വാട്ടർ. അപ്പോൾ ഓവറോൾ സെൽ റിയാക്ഷൻ എഴുതുമ്പോൾ പറയും ടു എക്സ് ടു പ്ലസ് ഒ ടു ഗീസ്, റൈറ്റ് സൈഡിൽ എന്ത് മാത്രം? ടു എക്സ് ടു. ഇനി ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് എനർജി, ദാറ്റ് ഈസ് ദ സെൽ റൺസ് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദ ഫ്യുവൽസ് ആർ സപ്ലൈഡ്. ഹൈഡ്രജനും ഓക്സിജനും തുടർച്ചയായി നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ സെല്ല് തുടർച്ചയായി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് എനർജി. ഇനി മറ്റ് ഗാൽവാനിക് സെല്ലുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്, ഹൈ എഫിഷ്യൻസി, നിയർലി 70% എഫിഷ്യൻസീസ് വിത്ത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽസ്. ഉണ്ടാകുന്ന കെമിക്കൽ എനർജിയുടെ ഏകദേശം 70% നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ ഇവിടുത്തെ പ്രോഡക്റ്റ് എന്താണ്? പ്യുർ വാട്ടർ. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ ഫ്രീ വർക്കിംഗ്. ദ സെൽ റിയാക്ഷൻ ഓഫ് എക്സ് ടു ഒ ടു ഫ്യുവൽ സെൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ടു ഗിവ് വാട്ടർ. വാട്ടർ വേപ്പർ പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ദ റിയാക്ഷൻ വാസ് കണ്ടൻസ്ഡ്, അതിനെ തണുപ്പിക്കുന്നു, ടു ഗെറ്റ് ദി ലിക്വിഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ് പർപ്പസ് ഫോർ ദി ആസ്ട്രോനോട്ട്സ്. അപ്പോൾ ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെൽ അപ്പോളോ സ്പേസ് പ്രോഗ്രാമിന് ഉപയോഗിച്ചു എന്നൊന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഫ്യുവൽ ഓക്സിജൻ കത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? വാട്ടറാണ്. ആ വാട്ടർ വേപ്പറിനെ തണുപ്പിച്ച് ലിക്വിഡ് വാട്ടറായിട്ട് മാറ്റി, അതാണ് അവർ കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇനി ഈ യൂണിറ്റിലെ ലാസ്റ്റ് പാർട്ടാണ് കൊറോഷൻ ആൻഡ് മെക്കാനിസം ഫോർ കെമിസ്ട്രി ഓഫ് കൊറോഷൻ ഓഫ് അയൺ. എന്താണ് കൊറോഷൻ? ഒരു മെറ്റൽ സ്വയം നാശനത്തിന് വിധേയമാകുന്നു എയറിൻ്റെയും വാട്ടറിൻ്റെയും സാന്നിധ്യത്തിൽ. കാരണം എയറിൻ്റെയും വാട്ടറിൻ്റെയും സാന്നിധ്യത്തിൽ ഒരു മെറ്റൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റലിൻ്റെ റിയാക്ടിവിറ്റിക്കനുസരിച്ച് അത് ഇലക്ട്രോണെ ലൂസ് ചെയ്ത് ഓക്സിഡൈസ് ചെയ്ത് ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സൈഡാകാം, എയറിലുള്ള ഓക്സൈഡ്സ് സൾഫറുമായിട്ട് ചേർന്ന് സൾഫേറ്റ്സ് ആകാം, ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടെങ്കിൽ അത് സൾഫൈഡാകാം, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യത്തിൽ അത് കാർബണേറ്റ് ആകാം. അങ്ങനെ ഒരു മെറ്റൽ ഓക്സിഡൈസ് ചെയ്ത് ഓക്സൈഡോ സൾഫേറ്റോ സൾഫൈഡോ അല്ലെങ്കിൽ കാർബണേറ്റോ ഒക്കെയായി മാറുമ്പോഴാണ് ഒരു മെറ്റൽ സ്വയം നശിക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നവരാണ് കൊറോഷൻ. ദ സ്ലോ കെമിക്കൽ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽ ബൈ ദ ഓക്സിഡേഷൻ വിത്ത് എയർ ആൻഡ് വാട്ടർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ റിസൾട്ടിംഗ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇറ്റ്സ് ഓക്സൈഡ് സൾഫേറ്റ് സൾഫൈഡ് കാർബണേറ്റ് എക്സെട്ര ഈസ് കോൾഡ് കൊറോഷൻ. എ ടിപ്പിക്കൽ എക്സാമ്പിൾ റസ്റ്റിംഗ് ഓഫ് അയൺ. ഇരുമ്പ് തുരുമ്പാകുന്നത് കൊറോഷന് വളരെ നല്ല എക്സാമ്പിളാണ്, അത് നമ്മൾ നിത്യവും കാണുന്നതാണ്. അതുപോലെ ടാർണിഷിംഗ് ഓഫ് സിൽവർ, സിൽവർ കറക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ. ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ വെസൽസ്, കോപ്പർ വെസലിലൊക്കെ ഒരു പച്ച കോട്ടിംഗ് ഉണ്ടാകുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രോൺസിൽ, ഇതെല്ലാം മെറ്റൽ കൊറോഡ് ചെയ്യുന്നതിന് എക്സാമ്പിളാണ്. ഇനി മെക്കാനിസം ഓർ ദ കെമിസ്ട്രി ഓഫ് കൊറോഷൻ ഓഫ് അയൺ.
അപ്പോൾ ഏത് കൊറോഷനും എന്തിന് എക്സാമ്പിളാണ്? ഒരു റിഡക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ എക്സാമ്പിളാണ്. മെറ്റൽ ഓക്സിഡൈസ് ചെയ്യുന്നു, അതിൻ്റെ ഫലമായി എന്ത് നടക്കുന്നുണ്ട്? റിഡക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊറോഷൻ നടക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് അവിടെ ഉണ്ടാകുന്നുണ്ട്, ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കൊറോഷൻ ഈസ് എ ടിപ്പിക്കൽ ഇലക്ട്രോ കെമിക്കൽ ഫിനോമിനൻ. ഇതൊരു ഇലക്ട്രോ കെമിക്കൽ ഫിനോമിനൻ തന്നെയാണ്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കണം, അതുപോലെ റിഡക്ഷൻ നടക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ അയൺ ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്നു വിചാരിക്കുക, അയൺ ഇലക്ട്രോ പോസിറ്റീവ് അല്ലേ, അപ്പോൾ ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്നു വിചാരിക്കുക, ദാറ്റ് ഇസ് കോൾഡ് ഓക്സിഡേഷൻ. ആ സ്പോട്ട് എന്താ അറ്റാക്ക് ചെയ്യും? ആനോഡ്. അങ്ങനെ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ അയൺ ഇലക്ട്രോണെ ലൂസ് ചെയ്ത് Fe2+ ആയി മാറുന്നു, ആൻഡ് ദാറ്റ് സ്പോട്ട് ആക്ട് ആസ് ആനോഡ്. അപ്പോൾ ഇത് ഇലക്ട്രോൺ റിലീസ്ഡ് അറ്റ് ദി ആനോഡി സ്പോട്ട്. ഈ ആനോഡി സ്പോട്ടിൽ റിലീസായ ഇലക്ട്രോൺ മൂവ് ത്രൂ ദ മെറ്റൽ, ഈ മെറ്റലിലൂടെ മൂവ് ചെയ്യും, ആൻഡ് റെഡ്യൂസ് ഓക്സിജൻ, എന്നിട്ട് ഓക്സിജനെ റെഡ്യൂസ് ചെയ്യും. എവിടെ? അറ്റ് അനദർ സ്പോട്ട് ഇൻ പ്രസൻസ് ഓഫ് H+ അയോൺ. അസിഡിക് മീഡിയത്തിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ H+ സാന്നിധ്യത്തിൽ വേറൊരു സ്പോട്ടിൽ ഓക്സിജനെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും ഈ മെറ്റൽ ലൂസ് ചെയ്ത ഇലക്ട്രോൺ. അപ്പോൾ H+ എവിടെ നിന്നായിരിക്കും കിട്ടുക? എയറും വാട്ടറും വേണമെന്ന് പറഞ്ഞില്ലേ കൊറോഷൻ നടക്കണമെങ്കിൽ. അപ്പോൾ H+ ഈസ് അവൈലബിൾ ഫ്രം കാർബോണിക് ആസിഡ് H2CO3. എങ്ങനെയാണ് ഉണ്ടായത്? ഫോം ഡ്യൂ ടു ദ ഡിസൊല്യൂഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫ്രം എയർ ഇൻ ടു വാട്ടർ. എയറിലുള്ള കാർബൺ ഡയോക്സൈഡ് വാട്ടറിൽ ഭാഗികമായി ഡിസോൾവ് ചെയ്ത് കാർബോണിക് ആസിഡ് ഉണ്ടാവുന്നു. ആ കാർബോണിക് ആസിഡ് ഒരു വീക്ക് ആസിഡാണ്, അതുകൊണ്ട് അതിൽ നിന്ന് കുറേ അളവിൽ നമുക്ക് എന്ത് കിട്ടും? H+ കിട്ടും. ആ H+ സാന്നിധ്യത്തിലാണ് വേറൊരു സ്പോട്ടിൽ ഈ മെറ്റൽ ലൂസ് ചെയ്ത ഇലക്ട്രോൺ ഓക്സിജനെ എന്ത് ചെയ്യുന്നത്? റിഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൊറോഷൻ തുടക്കത്തിൽ വളരെ സ്ലോ റേറ്റിലാണ്, കാരണം നമുക്ക് H+ അവൈലബിലിറ്റി കുറവാണ്, കാരണം കാർബോണിക് ആസിഡിനുള്ള H+ സപ്ലൈ കുറവാണ്. അതുകൊണ്ട് വളരെ പതുക്കെയാണ് കൊറോഷൻ ആദ്യം നടക്കുക. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അയൺ അല്ലെങ്കിൽ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് വളരെ സ്ലോവിലാണ് തുടക്കത്തിൽ. തുരുമ്പ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റേറ്റ് ഓഫ് കൊറോഷൻ എന്ത് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനെന്തായിരിക്കും കാരണമെന്ന് നമുക്ക് നോക്കാം. അപ്പം കാഥോഡിൽ ഓക്സിജൻ H+ സാന്നിധ്യത്തിൽ അയൺ ലൂസ് ചെയ്ത ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് എന്തായിട്ട് മാറുന്നു? വാട്ടറായിട്ട് മാറുന്നു. അപ്പോൾ ഒരു ഓക്സിജന് 2 ഇലക്ട്രോൺ വേണം. അപ്പോൾ 2 ഓക്സിജൻ ഇല്ലേ O2-ൽ, അപ്പോൾ എത്ര ഇലക്ട്രോൺ വേണം? 4 ഇലക്ട്രോൺ. അതുകൊണ്ട് നമ്മളിവിടെ Fe2+ ആവുന്നത് 2 തവണ നടക്കണം. അതുകൊണ്ടാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. 2 Fe solid gives 2 Fe2+ + 4 ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ 4 ഇലക്ട്രോൺ ക്യാൻസൽ. അപ്പോൾ ആഡ് ചെയ്തേ ഇടത്ത് വശം ആഡ് ചെയ്യുമ്പോൾ 2 Fe + O2 + 4 H+ ഗീസ്. റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ 2 Fe2+ + 2 H2. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഫെറസ് അയൺ അല്ലേ, Fe2+ അല്ലേ കിട്ടിയത്. ആ Fe2+ ആർ ഫർദർ ഓക്സിഡൈസ്ഡ് ബൈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ. അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് ചേർന്ന് വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് എന്തായിട്ട് മാറും? ഫെറിക് അയൺ, ദാറ്റ് ഈസ് Fe3+ ആയിട്ട് മാറും. വിച്ച് കംസ് ഔട്ട് ആസ് റസ്റ്റ്. ഈ ഫെറിക് അയണാണ് തുരുമ്പായി ഏത് രൂപത്തിൽ പുറത്തു വരുന്നത്? ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. എത്രയോ നമ്പർ വാട്ടറോടെ ചേർന്ന് ഹൈഡ്രേറ്റ് ചെയ്യപ്പെട്ട് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആയിട്ട് മാറും. ആ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ദാറ്റ് ഈസ് Fe2O3.XX2O ഈസ് കോൾഡ് റസ്റ്റ്. തുരുമ്പ് എന്ന് വിളിക്കും. അങ്ങനെ തുരുമ്പ് ആകുന്ന ഈ പ്രോസസ്സിനെ നമുക്കതുകൊണ്ടൊന്ന് വിളിക്കാം റസ്റ്റിംഗ്. ദ കൊറോഷൻ ഓഫ് അയൺ ഈസ് ദെയർഫോർ കോൾഡ് റസ്റ്റിംഗ്. ഇനി നോക്കിയേ, ഈ Fe2+ Fe3+ ആയി മാറുന്നു അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ, അഗെയിൻ ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ Fe2O3. അപ്പോൾ അയണെന്തായി? +3 ആയിട്ട് മാറി. ഈ സമയത്ത് വാട്ടറിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ H+ കിട്ടും. അപ്പോൾ അസിഡിക് മീഡിയത്തിൻ്റെ അളവ് കൂടിയില്ലേ? അതുകൊണ്ട് എന്താണ്, തുടക്കത്തിൽ റസ്റ്റിംഗ് വളരെ സ്ലോ ആണെങ്കിലും ഈ തുരുമ്പായി മാറുന്ന സമയത്ത് വാട്ടറിൽ നിന്ന് കൂടുതൽ H+ നമുക്ക് കിട്ടും. അപ്പോൾ അസിഡിക് മീഡിയം കൂടി, തൽഫലമായി പിന്നെ കൊറോഷൻ റേറ്റ് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും.
അതുകൊണ്ടാണ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ് തുരുമ്പെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുരുമ്പായി മാറുന്ന പ്രക്രിയ വളരെ ഫാസ്റ്റായിട്ട് നടക്കാൻ കാര്യം ഇതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന Fe2O3 വാട്ടറുമായിട്ട് ചേർന്ന് ഹൈഡ്രേറ്റഡ് ഫോമിൽ ഇരിക്കും. ആ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റസ്റ്റ്. കൊറോഷനെ നമുക്ക് എങ്ങനെ തടയാം? പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ. നമ്പർ 1, ബാരിയർ പ്രൊട്ടക്ഷൻ. എന്തായിരിക്കും ബാരിയർ പ്രൊട്ടക്ഷൻ? അയൺ ഓക്സിജൻ്റെയും വാട്ടറിൻ്റെ സ്ഥാനത്ത് ഇലക്ട്രോണെ ലൂസ് ചെയ്യുമ്പോഴല്ലേ കൊറോഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റൽ ഇലക്ട്രോണെ ലൂസ് ചെയ്യുമ്പോഴല്ലേ കൊറോഷന് സംഭവിക്കുക. അപ്പോൾ ആ ഇലക്ട്രോൺ ലൂസ് ചെയ്യിക്കാതിരുന്നാൽ മതിയല്ലോ, എയറും വാട്ടറുമായി കോണ്ടാക്റ്റിലാവാതിരിക്കാൻ ശ്രമിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോട്ടിംഗ് ദ സർഫസ് ഓഫ് അയൺ മെറ്റൽ വിത്ത് പെയിൻറ്റ്, ഓയിൽ, ഗ്രീസ് എക്സെട്ര ഓർ സം കെമിക്കൽസ്. അങ്ങനെ ഒരു ബാരിയർ, ഒരു വേലി കെട്ടി സംരക്ഷിക്കും. ഓക്കെ, ബാരിയർ പ്രൊട്ടക്ഷൻ. നമ്പർ 2, സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. ആരെങ്കിലും ബലിയാടാവുക, അപ്പോൾ അയണിൻ്റെ മേളിൽ നമ്മൾ അതിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ ഏതെങ്കിലും റിയാക്റ്റീവ് മെറ്റൽ, ഫോർ എക്സാമ്പിൾ സിങ്ക് പോലുള്ള ഏതെങ്കിലും ഒരു റിയാക്റ്റീവ് മെറ്റൽ കോട്ട് ചെയ്യുന്ന വിചാരിക്കുക. അങ്ങനെ അയണിൻ്റെ മേളിൽ സിങ്ക് കോട്ട് ചെയ്യുന്നതിനെ നമ്മൾ പൊതുവിൽ വിളിക്കുന്ന പേരെന്താണ്? ഗാൽവനൈസേഷൻ. ദാറ്റ് മീൻസ് കവറിങ് അയൺ വിത്ത് സിങ്ക്. അപ്പോൾ സിങ്ക് അയണിൻ്റെ മേളിൽ ഉള്ളിടത്തോളം കാലം ഈ അയൺ ഇലക്ട്രോണെ ലൂസ് ചെയ്യേണ്ടി വരില്ല. കാരണം എന്താ? അതിനേക്കാൾ ഇലക്ട്രോ പോസിറ്റീവ് കൂടിയ സിങ്ക് അതിന് മുകളിൽ ഉള്ളതുകൊണ്ട് സിങ്ക് തന്നെ ഇലക്ട്രോണെ ലൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ കോട്ടിംഗ് പൂർണ്ണമായി മാറി എല്ലാ സിങ്കും പോയാൽ മാത്രമേ അയൺ ഇലക്ട്രോണെ ലൂസ് ചെയ്യേണ്ടി വരൂ. അങ്ങനെ നമുക്ക് ഇരുമ്പ് തുരുമ്പാകുന്നത് അഥവാ അയണിൻ്റെ റസ്റ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. ഇനി നമ്പർ 3, ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ. ആ ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ നമുക്ക് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്നും പറയാം. എന്താ കാര്യം? അയണിനെ നമ്മൾ കാഥോഡായിട്ട് കണക്ട് ചെയ്യുന്ന വിചാരിക്കാം. കാഥോഡിൽ എന്ത് നടക്കത്തില്ല? ഓക്സിഡേഷൻ നടക്കില്ല, അവിടെ റിഡക്ഷൻ നടക്കുള്ളൂ. അതുകൊണ്ട് അയൺ ഇലക്ട്രോണെ ലൂസ് ചെയ്യാൻ സ്കോപ്പില്ലല്ലോ. അപ്പോൾ അയണെ നമുക്ക് കാഥോഡായിട്ട് കണക്ട് ചെയ്ത് സംരക്ഷിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ. ഈ അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻസ് ഒക്കെ ഉണ്ട് പെട്രോൾ ഓയിൽ ഡെലിവറിക്ക് വേണ്ടി. കടലിൻ്റെ അടിത്തട്ടിൽ നമ്മൾ അയൺ പൈപ്പുകളൊക്കെ ഇടും. അപ്പോൾ അവിടെ കൊറോഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ കാഥോഡായിട്ട് കണക്ട് ചെയ്യും. വേറെ റിയാക്റ്റീവ് മെറ്റൽ, മഗ്നീഷ്യം പോലുള്ള ഏതെങ്കിലും ഒരു റിയാക്റ്റീവ് മെറ്റൽ ആനോഡായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അത് കൊറോഡ് ചെയ്തോളും, അയൺ പൈപ്പ് എന്ത് ചെയ്യില്ല, കൊറോഡ് ചെയ്യില്ല. അതാണ് ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ അഥവാ കാഥോഡിക് പ്രൊട്ടക്ഷൻ. നമ്പർ 4, യൂസിങ് ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ. ഈ ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആൽക്കലൈൻ നേച്ചറാണ്. ആൽക്കലൈൻ ഫോസ്ഫേറ്റ് അല്ലെ ആൽക്കലൈൻ ക്രോമേറ്റ് സൊല്യൂഷൻസ് ആർ കോമൺലി യൂസ്ഡ് ആസ് ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ. അത് എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ കണ്ടു കൊറോഷൻ്റെ കെമിസ്ട്രി അല്ലെങ്കിൽ മെക്കാനിസം. ആസിഡ് മീഡിയത്തിലാണ് അവിടെ ഓക്സിഡേഷൻ നടക്കുന്നത്. അങ്ങനെയാണ് അത് റിഡോക്സ് റിയാക്ഷനായിട്ട് സെറ്റപ്പ് ആവും. അപ്പോൾ അതിന് H+ വേണ്ടേ? O2 മെറ്റൽ ലൂസ് ചെയ്ത് ഇലക്ട്രോണിൻ്റെ സാന്നിധ്യത്തിൽ റിഡ്യൂസ് ചെയ്ത് വാട്ടറായിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? H+ അയോൺ വേണം. അതുകൊണ്ട് തന്നെ ആസിഡ് മീഡിയം ആവശ്യമാണ്. ആൽക്കലൈൻ സബ്സ്റ്റൻസ് ഉപയോഗിച്ചാൽ അപ്പോൾ എന്താണ്? ആസിഡിക് മീഡിയം മെയിൻറ്റെയിൻ ചെയ്യില്ല, ആൽക്കലൈൻ മീഡിയമായി. അപ്പോൾ പിന്നെ കൊറോഷൻ നടക്കില്ല. അപ്പോൾ ആൽക്കലൈൻ മീഡിയം ഇൻഹിബിറ്റ് ദ റെസ്റ്റിംഗ് ഓഫ് അയൺ ബിക്കോസ് OH- അയോൺ കമ്പൈൻസ് വിത്ത് H+ ടു ഫോം വാട്ടർ. അപ്പോൾ നമ്മൾ ആൽക്കലൈൻ മീഡിയം ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? OH- അയോൺ ഉണ്ട്. അത് അവിടെയുള്ള H+നെ എന്ത് ചെയ്യും? പൂർണ്ണമായി ന്യൂട്രലൈസ് ചെയ്ത് വാട്ടറാക്കും. അപ്പോൾ H+ൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്ത് നടക്കില്ല? ഓക്സിഡേഷൻ നടക്കില്ല. അപ്പോൾ ആ റിഡോക്സ് റിയാക്ഷൻ സെറ്റപ്പ് ആവില്ല. അങ്ങനെ റസ്റ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാം. ഇനി നോക്കി, റസ്റ്റിംഗ് ഓഫ് അയൺ ബിക്കം ക്യുക്കർ ഇൻ സലൈൻ മീഡിയം ഓർ അറ്റ് കോസ്റ്റൽ ഏരിയാസ്. അല്ലേ, സലൈൻ സാൾട്ട് കണ്ടൻറ്റ് അഥവാ ഉപ്പ് പോലെയുള്ള സാൾട്ട് കണ്ടൻ്റ് ഉള്ള മീഡിയത്തിൽ അയൺ എന്ത് ചെയ്യും? പെട്ടെന്ന് കൊറോഡ് ചെയ്യും. അയൺ കൊറോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉപ്പ് അതിൻ്റെ മേളിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് സാധാരണ കൊറോഡ് ചെയ്യുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് കൊറോഡ് ചെയ്യും. അതുപോലെ നമ്മൾ കോസ്റ്റൽ ഏരിയയിലൊക്കെ അയൺ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അയണിൻ്റെ കൊറോഷൻ റേറ്റ് വളരെ കൂടുതലാണ്. എന്തായിരിക്കും കാരണം? ദിസ് ഈസ് ബിക്കോസ് സലൈൻ മീഡിയം ഹാസ് എ ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ദാൻ ഓർഡിനറി മീഡിയം. സാധാരണ മീഡിയത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഇലക്ട്രോലൈറ്റ്, കാറ്റിയോണും ആനിയോണുമുള്ള വസ്തുക്കൾ ഉള്ളതുകൊണ്ട് ദ അയോൺസ് പ്രസൻറ്റ് വിൽ ഫേവർ ദ ഫോർമേഷൻ ഓഫ് മോർ ഇലക്ട്രോ കെമിക്കൽ സെൽ. അപ്പോൾ ഇത്തരം അയോണിനുകളുടെ സാധനത്തിൽ കൂടുതൽ കൂടുതൽ ഇലക്ട്രോ കെമിക്കൽ സെൽ സെറ്റപ്പ് ആവും ആൻഡ് ഡസ് പ്രൊമോട്ട് ദ കൊറോഷൻ. ഇതൊന്ന് നോക്കിയേ, ഇഫ് ദ പ്രൊട്ടക്റ്റീവ് ടിൻ കോട്ടിംഗ് ഓവർ അയൺ ഈസ് ബ്രോക്കൺ
ആൻഡ് ദെൻ അയൺ വിൽ റസ്റ്റഡ്. ഇപ്പോൾ അയണിൻ്റെ മേളിൽ നമ്മൾ ടിന്നാണ് കോട്ട് ചെയ്യുന്ന വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ടിൻ കോട്ടിംഗ് ഡാമേജ് ആയി അല്ലെ പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക. അയൺ കൊറോഡിയില്ലേ, കാരണം എന്താ, ടിന്നിനേക്കാൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതലാണ് അയൺ. അപ്പോൾ എവിടെ കോട്ടിംഗ് ഡാമേജ് ആയാലും ആർ എക്സ്പോസ്ഡ് ആവും, അയൺ എക്സ്പോസ്ഡ് ആവും. അങ്ങനെ വരുമ്പോൾ അയണാണ് മോർ ഇലക്ട്രോ പോസിറ്റീവ്, അതിൻ്റെ മോളിൽ കോട്ട് ചെയ്തിരിക്കുന്ന ടിന്നിനേക്കാൾ. അപ്പോൾ അയൺ എന്ത് ചെയ്യും, ഇലക്ട്രോണെ ലൂസ് ചെയ്യാൻ തുടങ്ങും, അതുകൊണ്ടാണ് അയൺ കൊറോഡ് ചെയ്യുന്നത്. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷനിൽ എന്ത് കണ്ടത്, കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റൽ അയണേക്കാളും മോർ ഇലക്ട്രോ പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള മെറ്റൽ അയണിൻ്റെ മുകളിൽ ഉള്ളിടത്തോളം കാലം അയണ് ഇലക്ട്രോണെ ലൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ തന്നെ ഇലക്ട്രോണെ ലൂസ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദിസ് ഈസ് ബിക്കോസ് അയൺ ഹാസ് എ ലെസർ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അയണിൻ്റെ ഈസീറോ വാല്യൂ ടിന്നിനേക്കാൾ കുറവാണ്. ഈസീറോ വാല്യൂ കുറഞ്ഞാൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. എന്താ ഈസീറോ വാല്യൂ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ, അത് കൂടുതലാണ്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അഥവാ ഈസീറോ വാല്യൂ കുറവായതുകൊണ്ട് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ് ആർക്ക്, അയണിന്. അതുകൊണ്ട് അയൺ എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്യും. എന്നാൽ ഇതാണോ ഗാൽവനൈസേഷനിൽ, അല്ല. കാരണം എന്താ, ഗാൽവനൈസേഷൻ നമ്മൾ കോട്ട് ചെയ്യുന്ന സിങ്കാണ്, സിങ്കിൻ്റെ ഈസീറോ വാല്യൂ അയണേക്കാൾ കുറവാണ്. അപ്പോൾ സിങ്കിൻ്റെ ഈസീറോ വാല്യൂ അയണേക്കാൾ കുറവാണെങ്കിൽ സിങ്കിന് അയണേക്കാൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അതുകൊണ്ട് സിങ്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഓക്സിഡൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആരെ അപേക്ഷിച്ച്, അയണെ അപേക്ഷിച്ച്. അപ്പോൾ അവിടെ പ്രശ്നമില്ല. ഒരു മെറ്റലിനെ നമുക്ക് കൊറോഷൻ നിന്ന് തടയണം എങ്കിൽ അതിൽ കോട്ട് ചെയ്യപ്പെടുന്ന മെറ്റൽ ആ മെറ്റലിനേക്കാളും ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ എലമെൻറ്റ് കൊണ്ട് മാത്രമേ കോട്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഈസീറോ വാല്യൂ കുറഞ്ഞ എലമെൻ്റ് ആയിരിക്കണം കോട്ട് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ശ്രദ്ധിച്ച്, 3 iron sheets ഹാവ് ബീൻ കോട്ടഡ് സെപ്പറേറ്റ്ലി വിത്ത് 3 metal A, B, C. അയണിൻ്റെ ഈ A to C മെറ്റലിൻ്റെയും ഈസീറോ വാല്യൂ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ഇൻ വിച്ച് കേസ് റസ്റ്റിംഗ് ടേക്സ് പ്ലേസ് ഫാസ്റ്റർ വെൻ കോട്ടിംഗ് ഈസ് ഡാമേജ്. കോട്ടിംഗ് ഡാമേജ് ആയാൽ എവിടെയാണ് അയൺ പെട്ടെന്ന് കൊറോഡാവുന്നത്? നോക്കിയേ, സിയുടെ ഈസീറോ വാല്യൂ അയണേക്കാൾ കൂടുതലല്ലേ, അല്ലേ, -2.0 volt. എന്നാൽ അയണിൻ്റെ എത്രയാണ്, -0.44 volt. അതുകൊണ്ട് തന്നെ സിയുടെ ഇലക്ട്രോ പോസിറ്റിവിറ്റി അയണേക്കാൾ കുറവാണ്. അപ്പോൾ സി എന്ന് പറയുന്ന എലമെൻ്റ് കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡാമേജ് ആയാൽ ആർ എക്സ്പോസ്ഡ് ആവും, അയൺ എക്സ്പോസ്ഡ് ആവും. അപ്പോൾ അയണിൻ്റെ ഈസീറോ വാല്യൂ കുറവാണ് ആരേക്കാൾ, സിയേക്കാൾ. അപ്പോൾ അയണിൻ്റെ ഈസീറോ വാല്യൂ കുറവാണെന്ന് പറഞ്ഞാൽ അയണിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അപ്പോൾ അയൺ എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ കൊറോഷൻ ആർക്ക് നടക്കും, അയണ് നടക്കും. എന്നാൽ എയുടെയും ബിയുടെയും ഈസീറോ വാല്യൂ അയണേക്കാൾ കൂടുതൽ നെഗറ്റീവ് അഥവാ കുറവാണ്, അപ്പോൾ എയുടെയും ബിയുടെയും ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അയണേക്കാൾ കൂടുതലാണ്. അപ്പോൾ കോട്ടിംഗ് ഡാമേജ് ആയാലും എയും ബിയും അയണേക്കാൾ മോർ ഇലക്ട്രോ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് തന്നെ കൊറോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അയൺ വീണ്ടും സംരക്ഷിക്കപ്പെടും. അപ്പോൾ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇൻ കേസ് ഓഫ് സി, റസ്റ്റിംഗ് ടേക്സ് പ്ലേസ് ഫാസ്റ്റർ വെൻ കോട്ടിംഗ് ഈസ് ഡാമേജ്. ബിക്കോസ് സി ഹാസ് എ ഹയർ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓർ ഈസീറോ വാല്യൂ ദാൻ അയൺ. The metal coated above the concerned metal must be more electropositive or it should have large negative E0 value than the concerned metal. ഇനി അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതി സൂക്ഷിക്കുമല്ലോ. When lead storage battery is charged, ഒന്നാമത്തത്, the amount of sulfuric acid decrease, sulfuric acid is regenerated, lead ഇലക്ട്രോഡ് ബിക്കം കോട്ടഡ് വിത്ത് ലെഡ് സൾഫേറ്റ്, ലെഡ് ഡയോക്സൈഡ് ഡിസോൾവ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ ദ ഗിവൺ സെൽസ്, ലെഡ് സ്റ്റോറേജ് സെല് തന്നിട്ടുണ്ട്, മെർക്കുറി സെല് തന്നിട്ടുണ്ട്, ഫ്യുവൽ സെല് തന്നിട്ടുണ്ട്, ഡ്രൈ സെല് തന്നിട്ടുണ്ട്. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഇതാണ്. ഓക്കെ, ആൻസർ ദ ഫോളോയിങ്. ഒന്ന്, വിച്ച് സെൽ ഈസ് യൂസ്ഡ് ഇൻ ഹിയറിംഗ് എയ്ഡ്? നമുക്കറിയാം, വിച്ച് സെൽ ഈസ് യൂസ്ഡ് ഇൻ അപ്പോളോ സ്പേസ് പ്രോഗ്രാം? ഓക്കെ, which cell is used in automobiles and inverters? Which cell does not have long life? കണ്ടുപിടിക്കുമല്ലോ. ഇനി, what is nickel cadmium cell? നമ്മൾ പഠിച്ചു. State one merit and demerit over lead storage cell. Lead storage cellിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എഴുതണം, അതുപോലെ ഡിസഡ്വാൻറ്റേജ് എഴുതണം. മെറിറ്റ് അല്ലെങ്കിൽ ഡിമെറിറ്റ് എഴുതണം. റൈറ്റ് ദ ഓവറോൾ റിയാക്ഷൻ
ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് ഡിസ്ചാർജിങ് ഓഫ് ദി സെൽ. ഈ സെല്ല് ഉപയോഗിക്കുമ്പോഴുള്ള സെൽ റിയാക്ഷൻ എഴുതണം. എഴുതുമല്ലോ.